കഥ എൻ്റെ ഭ്രാന്ത്. രചന ശ്രീകുമാരി. അവതരണം മിനി സജി. ഇന്നലെ എൻ്റെ 51-ാം പിറന്നാളായിരുന്നു. ചിങ്ങത്തിലെ തൃക്കേട്ട. ചങ്ങലൂർ അമ്പലത്തിൽ ഒരു ദിവസം പൂജ, പിന്നെ ആശാനും ഞാനും മറ്റുള്ളവരും ചേർന്നുള്ള എൻ്റെ ചെണ്ടമേളം. എല്ലാം കഴിഞ്ഞ് ഊട്ടുപുരയിൽ സദ്യ. 50 പേരുണ്ടായിരുന്നു. അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിൽ പ്രാർത്ഥിച്ചതാണ് നടരാജിനു മുമ്പിൽ കൊട്ടി നിൽക്കാൻ, ഓങ്കാരപ്പൊരുളിനു മുമ്പിൽ സർവസമർപ്പണം. ഇനി ഒന്ന് പറയട്ടെ, എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഭർത്താവോ 3 മക്കളോ അവരുടെ ഭാര്യമാരോ ആരും വന്നിട്ടില്ല. എന്നിട്ടും എല്ലാം ഭംഗിയായി നടന്നു. ആരോരുമില്ലാതെ നീ എന്തിനാ ഇങ്ങനെ പണം കളയുന്നതെന്ന് ചോദിച്ചു എൻ്റെ ചേച്ചിമാർ. ഉദ്യോഗസ്ഥയായ ഒരു ചേച്ചി പറഞ്ഞു, നിനക്ക് ഭ്രാന്താണെന്ന്. അതെ, എൻ്റെ ഭ്രാന്ത് തന്നെ. എനിക്ക് 19 വയസ്സായപ്പോൾ 34 വയസ്സുള്ള ശേഖരേട്ടൻ എന്നെ വിവാഹം ചെയ്തു. അച്ഛനും അമ്മയുമില്ലാതെ ഇളയ കുട്ടിയെ ആരും നോക്കാൻ, സഹോദരങ്ങളുടെ ഔദാര്യം പോലുമില്ല പോലുള്ള കല്യാണം. കലക്ട്രേറ്റിൽ ക്ലർക്കായിരുന്ന ശേഖരേട്ടൻ ട്രാൻസ്ഫർ ആകുന്ന മുറയ്ക്ക് കേരളത്തിൽ പല സ്ഥലത്തും താമസിച്ചു. 3 ആൺകുട്ടികൾ പിറന്നു. ശമ്പളം കിട്ടുമ്പോൾ വീട്ടാവശ്യത്തിനുള്ള തുക എന്നല്ലാതെ വീട്ടിലെ ഒരു കാര്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും എൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഒന്നിനും ശേഖരേട്ടന് ശ്രദ്ധയില്ല. രാവേറുവോളം കൂട്ടുകാരോട് ഒത്തിരുന്ന് മദ്യപിച്ച് കയറി വരുന്ന ശേഖരേട്ടൻ. പറയാനും കേൾക്കാനും ആരോരും ഇല്ലാത്തവൾ സഹിക്കുക തന്നെ. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ഉടനെ അടിയും ഇടിയുമാകും. ഒരു പ്രാവശ്യം തള്ളിയിട്ട് കാലൊടിഞ്ഞതിൽ പിന്നെ ഞാനും എതിർക്കാൻ പോകില്ല. അത്രയ്ക്ക് കൂടുതൽ വിഷമം ആ കാലവും ഞാൻ അനുഭവിച്ചു. മക്കളുടെ ഭാവി ഓർത്ത് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു. നാളെ അവരെങ്കിലും തനിക്ക് തുണയാകുമെന്ന് അമിതമായി മോഹിച്ചു. ഭഗവാൻ വിധിക്കുന്ന മുഴുവൻ അനുഭവിക്കണമല്ലോ. മക്കൾ മുതിർന്നപ്പോൾ മുതൽ എനിക്ക് മനസ്സിലായി സ്വാർത്ഥമതികളായ 3 ജന്മങ്ങളാണ് അവരെന്ന്. അച്ഛനെയോ അമ്മയോ അവർ ശ്രദ്ധിക്കുന്നില്ല. സ്വന്തം കാര്യം എത്രയും വേഗം സാധിച്ചെടുക്കാനുള്ള തത്രപ്പാടിൽ കഴിയുകയാണ് അവർ. എൻ്റെ ഹൃദയവതി അറിയുന്ന ആരുമില്ല എന്ന് ഈ അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കി. ഞാൻ ചെറിയ തോതിൽ എഴുതാൻ തുടങ്ങിയത് അപ്പോഴാണ്. വീർപ്പ് മുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ 1-2 വരികൾ തരുന്ന ആശ്വാസം വളരെ വലുതായിരുന്നു. അടുത്ത വീട്ടിലെ നളിനി ചേച്ചിയുടെ തയ്യൽ പഠന കേന്ദ്രത്തിൽ ഞാൻ ചേർന്നു. ഈ 45-ാം വയസ്സിലാണ് ഒരുത്തിക്ക് പഠിക്കാൻ തോന്നിയത്. അന്ന് ശേഖരേട്ടൻ അടുക്കളയിൽ കയറി എന്തിൻ്റെയെങ്കിലും കുറവ് വന്നാൽ മാത്രം അമ്മ പറഞ്ഞു നടക്കുകയല്ലേ. പിന്നെങ്ങനെയാണ് മക്കളുടെ വക. എതിർപ്പുകൾ കേൾക്കാതിരിക്കുന്നത് എനിക്ക് ശീലമായി. മൂത്ത മകൻ എഞ്ചിനീയർ, 2-ാമത്തെ മകൻ ബാങ്ക് ക്ലാർക്ക്, 3-ാമത്തവൻ വക്കീൽ. കാണുന്നവർക്ക് തോന്നും എന്താ കുഴപ്പമെന്ന്, അനുഭവിക്കുന്നവർക്കല്ലേ സത്യമറിയൂ. പെൻഷനായപ്പോൾ മുതൽ കുടി കുറച്ചെങ്കിലും ലിവർ സിറോസിന് ശേഖരേട്ടൻ ചികിത്സയായി. എൻ്റെ കൃത്യമായ പരിചരണത്തിൽ ആശ്വസിപ്പെട്ടിരിക്കുകയാണ്. ശേഖരേട്ടൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് സംശയരോഗം ഉടലെടുത്തത്. എഴുതുന്ന കഥകൾ കവിതകളെല്ലാം വിമർശിക്കപ്പെട്ടു. വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരുടെ കവിതകൾ വായിക്കപ്പെടുമ്പോഴെല്ലാം ദേഷ്യം ഒപ്പം മദ്യപാനവും കൂടി. ഞാൻ തയ്ച്ചു കൂട്ടുന്ന പൈസ കൊണ്ട് വാങ്ങിയ ഫോൺ എൻ്റെ 2-ാമത്തെ മകൻ എറിഞ്ഞുടച്ചു. ഇങ്ങനെ എഴുതിയും പാടിയും ഇരിക്കാതെ അടുക്കളയിൽ എന്തെങ്കിലും പോയി പണി ചെയ്യാൻ നോക്ക്, അവർ അട്ടഹസിച്ചു. ഇവൾ ആരുടെ കൂടെ എങ്കിലും ഓടിപ്പോകുമെന്ന് മക്കളോട് തന്നെ വിളിച്ചു പറഞ്ഞു ശേഖരേട്ടൻ. സുന്ദരി ഒരുങ്ങിയിറങ്ങുന്നത് ആരെ കാണിക്കാനാണ്? ഒരു പൊട്ടുപോലും ഇടാതെ നടക്കുന്ന എന്നെയാണ് അണിഞ്ഞൊരുങ്ങുന്നവളെന്ന് പറയുന്നത്. നിനക്കിപ്പോൾ സൗന്ദര്യം കൂടിയിട്ടുണ്ട് എന്ന് നന്നേച്ചിയും പറയും. എഴുത്തിലൂടെയും തയ്യലിലൂടെയും കിട്ടുന്ന മാനസികാശ്വാസം ഒരു കാരണം. നല്ല തയ്യലുണ്ട്. എൻ്റെ ആവശ്യത്തിനുള്ള പേന കടലാസ് എല്ലാം ഞാൻ തന്നെ വാങ്ങും. ഉദ്യോഗസ്ഥരായ മക്കൾക്ക് അമ്മയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പണവുമില്ല നേരവുമില്ല. മൂത്ത 2 മക്കൾ വിവാഹിതരായിട്ടും ശേഖരേട്ടൻ്റെ മദ്യപാനത്തിന് മാറ്റമൊന്നും കണ്ടില്ല. ഞാൻ 2-ാമത് വാങ്ങിയ ഫോണും മോൻ എറിഞ്ഞുടിച്ചപ്പോൾ ഞാൻ ആകെ തളർന്നു. എന്തിനൊരു ജീവിതം? മക്കളോടും മരുമക്കളോടും ആരോടും ഒന്നും മിണ്ടാതെ ഒരു മുറിയിൽ ഞാൻ അടച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ തന്നെ മറന്നു പോകുന്ന അവസ്ഥ. ദിവസങ്ങൾ നീണ്ടപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വിഷാദരോഗത്തിന് തുടക്കമാണെന്നും നല്ല ചികിത്സയും പരിചരണവും ഉണ്ടായാൽ മാറ്റിയെടുക്കാമെന്നും ഡോക്ടർ പറഞ്ഞു. ചികിത്സ തുടങ്ങി. മനസ്സിന് ആനന്ദം കൊടുക്കണം. ശേഖരൻ ഇവരുമായി ഒരു ഉല്ലാസയാത്ര നടത്തുമെന്ന് ഡോക്ടർ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ശരി, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ശേഖരേട്ടൻ വീട്ടിൽ വന്ന് എല്ലാം മറന്നു. മക്കൾ പോലും അവരുടെ താല്പര്യം കാണിക്കാത്തപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ ആലോചിച്ചൊരു തീരുമാനമെടുത്തു. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കും.
രണ്ടു മക്കൾ ഭാര്യമാരോടൊത്ത് മാറി താമസിച്ചു. ഇളയവൻ അവന് ഇഷ്ടമുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനോടൊപ്പം താമസമാക്കി. ഒരു പ്രിന്റിംഗ് ഉടമ എൻ്റെ കവിതകൾ അച്ചടിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ സന്തോഷം ഞാൻ ആരോട് പറയാൻ? ശേഖരേട്ടനോടും മക്കളോടും പറഞ്ഞ് വെറുതെ സമയം കളയാൻ വേണ്ടി. ഞാൻ തയ്ച്ചു കിട്ടിയ തുക ഗഡുക്കളായി കൊടുത്ത് പുസ്തകം അച്ചടിച്ചു. മുടക്കം മുതലും ചെറിയൊരു സംഖ്യ ലാഭവും കിട്ടി. ഇനി എനിക്ക് പുസ്തകം മറക്കേണ്ട, അത്രയും സന്തോഷം മനസ്സിന് തോന്നി. പക്ഷേ എഴുത്തു നിർത്തിയില്ല. കുടുംബശ്രീക്കാരെ ചെണ്ട കൊട്ടി പഠിപ്പിക്കുന്നത് അയൽവീട്ടിലാണ്. ഞാനും കൂടി അതിൻ്റെ പേരിലും കുറേ അടിയും ചവിട്ടും കിട്ടി. പക്ഷെ മനസ്സ് നൊന്തില്ല. കാരണം ചെണ്ടകൊട്ടിൽ ഞാൻ പുതിയ ലോകം കണ്ടു. എനിക്കിപ്പോൾ ഇഷ്ടക്കൂടുതൽ എന്നോട് മാത്രം. എൻ്റെ ഇഷ്ടങ്ങൾ ഓരോന്നായി നടത്തി. അമ്പലത്തിൽ പോയി, കഥകളി കണ്ടു, ആറാട്ട് കണ്ടു, കുടുംബശ്രീക്കാർക്കൊപ്പം ടൂറിന് പോയി. മടങ്ങി വന്നപ്പോൾ ഒറ്റയാൾ പട്ടാളത്തിലെ പോലെ ഞാൻ മറുചേരിയിൽ അച്ഛനും മകളും മരുമക്കളും. ഒരു നാടകം പ്രതീക്ഷിച്ച് എനിക്ക് ഒന്നും പുതുമയായി തോന്നിയില്ല. ഞാനുണ്ടാക്കിയതൊന്നും ശേഖരേട്ടൻ കഴിക്കില്ല, ഇവൾ വിഷം ചേർത്തിട്ടുണ്ടാവും എന്ന് മക്കളോട് പറയുന്നത് കേട്ടു. പക്ഷേ എൻ്റെ മക്കൾക്ക് അച്ഛനും അമ്മയും വേണ്ട, മൃഗസന്തതികൾ തന്നെ. ടി വിയിൽ പിറന്നാളാഘോഷം കണ്ടപ്പോൾ എൻ്റെ മോഹം നാളിതുവരെ എൻ്റെ സ്വപ്നങ്ങൾ ആഘോഷിച്ചിട്ടില്ല. ഇതിൻ്റെ ലഹരി എന്താവും? രണ്ട് നിലയുള്ള ഒരു കേക്ക് വാങ്ങി. കൂട്ടുകാരൊത്ത് വായനശാലയിൽ വെച്ച് പിറന്നാൾ ആഘോഷിച്ചു. എൻ്റെ സ്വന്തമായി ആരുമില്ല, എന്നാലും ഞാൻ ആനന്ദിച്ചു. ഭഗവാന്റെ മുമ്പിൽ ചെണ്ടകൂട്ടി നിന്നപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞുപോയി. ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. രാത്രി മനസ്സമാധാനത്തോടെ ഉറങ്ങി. നേരം വിളിച്ച് ശേഖരേട്ടൻ കഴിച്ചില്ലെങ്കിലും രണ്ടുപേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. ഞാൻ ചക്രം ചവിട്ടുകയാണ്. എൻ്റെ തയ്യൽ മിഷൻ എന്നെ മുന്നോട്ട് നയിച്ചോളും. നന്ദി.